ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മളുടെ ഒരു സുഹൃത്തുണ്ട് മിൽജേട്ടൻ. പുള്ളിക്കാരൻ ഒരുപാട് ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ആൾ എന്താ പറയുക, സൈക്കിളിന് ഓൾ ഇന്ത്യ റൈഡൊക്കെ പ്ലാൻ ചെയ്ത് കൊറോണ കാരണം ഏകദേശം 3G പോയ ഒരു അവസ്ഥയാണ്. എന്നാലും ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കണ്ടിന്യൂ എന്നാണ് പറയുന്നത്. ആൾ പുരി ആ ഒരു ഭാഗത്തൊക്കെ ഇവിടെ നിന്ന് സൈക്കിളിലോട്ട് എത്തുന്ന ആ ഒരു സമയത്ത് അവിടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ബാങ്ക് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കണ്ടു. ആൾ പറയുന്നത് പബ്ലിക്കായിട്ട് ഗവൺമെൻറ് അപ്രൂവ് ആയിട്ട്, അതായത് ഇതിൻ്റെ ഒരു സോൾ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനാബിസ് അല്ലാന്നുണ്ടെങ്കിൽ കഞ്ചാവാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ബാങ്ക് ഷോപ്സ് കാര്യങ്ങളിലൊക്കെ വിൽക്കുന്നതായിട്ട് പുള്ളിക്കാരൻ കണ്ടു. ആൾ അതിനെ കുറിച്ചിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളെല്ലാവരും ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഗവൺമെന്റ് ലൈസൻസ് ഉള്ള ഷോപ്പിൽ മദ്യം വിൽക്കുന്നത് പോലെ തന്നെ ഇവിടെ കഞ്ചാവും വിൽപ്പനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ അത് തപ്പി ഇറങ്ങിയതാണ്. കഞ്ചാവ് മാത്രമല്ല അവിടെ ബാങ്ങും കിട്ടും. ബാങ്ക് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ ഒരു സംഭവം. കഞ്ചാവ് നമ്മുടെ നാട്ടിൽ എന്തായാലും ഇല്ലീഗലാണ്. അതിൻ്റെ എന്താ പറയുക, അത് ഉണ്ടാക്കാനോ അത് വിൽക്കാനോ അത് കൺസ്യൂം ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കുന്നുള്ളൂ ഇല്ലേ, അതൊരു സംശയമില്ല. സോ ഇത്തരത്തിൽ ഉള്ള ഒരു സാധനം തന്നെയല്ലേ ബാങ്ക്. സോ അതെന്തുകൊണ്ട് ലീഗലാണോ അല്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇങ്ങനെയൊക്കെ ആയി എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഒരു ഉത്തരമായിരിക്കും ഈ ഒരു വീഡിയോ എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ബാങ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഒറിജിൻ ഏകദേശം 1000 BC മുതലാണെന്നൊക്കെയാണ് പറയുന്നത്. അതിന് മുൻപ് ആണെന്നും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രത്തോളം പഴയ ഒരു സംഭവമാണിത്. അതായത് നമ്മുടെ സംസ്കാരവുമായിട്ട് ഇഴുകി ചേർന്ന ഒരു സാധനമാണ് ബാങ് എന്നൊക്കെ പറയാൻ പറ്റും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഫെസ്റ്റിവൽസിനും കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനം ഇല്ലാതെ നടപടി ആവാത്തൊരു കേസ് കേട്ടാണുള്ളത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഒരു വെസ്റ്റേൺ റിട്ടേൺ ഡോക്യുമെൻ്റ് വരുന്നത് 1563 കാലഘട്ടങ്ങളിലാണ്. ഗോവ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജൂയിഷ് ഫിസിഷ്യനാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് തയ്യാറാക്കിയത്. അപ്പോൾ മെയിനായിട്ട് ബാങ് ലസ്സി, അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബാങ് ഇങ്ങനെ പാലിലൊക്കെ അല്ലെങ്കിൽ കുടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ബാങ് ഉണ്ടാക്കുന്നതെന്നും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഞ്ചാവാണ്. അതിൻ്റെ ഇലയും അതേപോലെ തന്നെ തണ്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ചില സമയത്ത് ഇല മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് അരച്ചരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കും. എന്നിട്ട് ആ ഒരു പേസ്റ്റ് ആയിട്ടുള്ള ആ ഒരു രൂപം എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുറേ സ്പൈസസ്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ എന്താ പറയുക, ഷുഗർ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യും. അത് ഓരോരുത്തർക്ക് ഓരോ മിക്സും ഓരോരോ കൂട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കാന്നറിയാൽ പലതരത്തിലുള്ള ബിരിയാണി ഉണ്ടെങ്കിൽ തലശ്ശേരി ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതേപോലെ തന്നെ ഓരോ സ്ഥലത്തുള്ള ഓരോ ഫുഡിന് പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ സ്ഥലത്ത് ഓരോ ആളുകൾ ഉണ്ടാക്കുന്ന ബാങ്കിനും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സംഭവം പ്രിപ്പയർ ചെയ്യും, അതിനുശേഷമാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. മെയിൻലി ഇതിൻ്റെ ഒരു ബൾക്കായിട്ടുള്ള കൺസെപ്ഷൻ നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളി പോലുള്ള ഫെസ്റ്റിവൽസിന് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഹൽവ, അതേപോലെ തന്നെ ഗീലൊക്കെ മിക്സ് ചെയ്തിട്ടും ഈ ഒരു സംഭവം കഴിക്കുന്നുണ്ട്. അതായത് പാലിൽ, നെയ്യിൽ, അതേപോലെ തന്നെ എന്താ പറയുക, ബദാം മിൽക്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംഭവം മിക്സ് ചെയ്തിട്ടാണ് ഈ ആളുകൾ ഇത് കൺസ്യൂം ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വിശ്വാസത്തിൻ്റെ പുറത്തുകൂടിയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ, ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ക്യൂറൊക്കെ ചെയ്യും ഈ ഒരു സംഭവം എന്നുള്ള വിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ട്രഡീഷൻ്റെ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു സംഭവം കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുന്നത് ആളുകൾ. അതായത് പാരമ്പര്യമായിട്ട് ഈ ഒരു സംഭവം കുടിച്ച് 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 വരുന്ന ആളുകൾ തന്നെയാണ്. നോർത്തേൺ സൈഡിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇത്തരത്തിലുള്ള ബാങ്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ ലീഗലായിട്ടുള്ള സംഭവങ്ങളുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ നോർത്തേൺ സൈഡിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലീഗലി ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കംപ്ലീറ്റ്ലി ലീഗലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. അതേപോലെ തന്നെ ഈ ഒരു സംഭവം വിൽക്കുന്നത് ബാങ് ഗോലി ഷോപ്സ് എന്നൊക്കെ പറയാം. അതായത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ബാങ് ഷോപ്സ് എന്ന് പറയാം. അതിൻ്റെ ഉള്ളിൽ ഗോലി, അതായത് നമ്മുടെ ഉണ്ടായിട്ടാണ് ഈ ഒരു സംഭവം വിൽക്കുന്നത്. നമ്മുടെ മിൽജോട്ടൻ പറഞ്ഞനുസരിച്ചിട്ട് അവർ ഈ ഒരു സംഭവം നല്ല രീതിക്ക് അരച്ച് എന്തൊക്കെയോ കൂടി ചേർത്തിട്ട് ഒരു ഉണ്ട ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ ഒരു 5 രൂപയ്ക്ക് ഒരു ഉണ്ട കിട്ടുകയാണെങ്കിൽ അത് അവരുടെ അടുത്ത് കയറ്റം ചെയ്യും, അത് കലക്കിയിട്ട് ഒരു തുണിയിൽ പിഴിഞ്ഞിട്ട് അത് കലക്കിയിട്ട് തരും. അതേപോലെ തന്നെ എന്താ പറയുക, 10 രൂപ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള 2 ഉണ്ട് എടുത്ത് കയറ്റും, അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വലിപ്പമുള്ള 2 ഉണ്ട് എടുത്ത് കയറി വെള്ളത്തിൽ കലക്കിയിട്ട് തരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മെയിൻലി വെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ ഈ ഒരു സംഭവം എന്താ പറയുക, ഈ ഒരു ഗോലി, അതായത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ആ ഒരു സംഭവം കലക്കിയിട്ടാണ് തരുന്നത്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു തീരുമാനമാവും എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിക്കാരൻ ആ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇതേപോലെ തന്നെ ബാങ്ക് ഷോപ്സ് ഒക്കെ ആ ഒരു നാട്ടിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ബീവറേജ് ഒക്കെ പോലെ തന്നെ ആയിരിക്കും അവിടെ ഇത്തരത്തിലുള്ള ബാങ്ക് ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ ലീഗൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കാൻ ഉണ്ടെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്, വിൽക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താ പറയുക,
ഒരു കാറ്റഗറിയിൽ പെടുന്നില്ല എന്ന് പറയാം. അതായത് ഇത് ഇല്ലീഗൽ ആണെന്ന് എവിടെയും പറയുന്നില്ല. അതായത് നമ്മൾ NDBS ആക്ടിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ ഈ ഒരു സംഭവം ഇല്ലീഗൽ ആണെന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു NDBS ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ് ചരസ് കഞ്ച അതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യേ അല്ലാന്നുണ്ടെങ്കിൽ അത് കൈവശം വെക്കുക വിൽക്കുക വാങ്ങുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നുള്ള യാതൊരു സംശയമില്ല. NDBS ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലോ ആണ്. ഈ ഒരു സംഭവത്തിൽ ഭാങ്ങിനെ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ജയിൽ ശിക്ഷയും കാര്യങ്ങളും പിഴകളും കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ നമ്മൾ ഡെയിലി ബേസിസിൽ തന്നെ ഇപ്പോൾ കൊറോണ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ട് തോന്നുന്നുണ്ട്. ന്യൂസുകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്, അതായത് കാണുന്നതാണ് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ NDBS പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ലീഗൽ ആണ് എന്ന് തന്നെ പറയാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരുപാട് സ്റ്റേറ്റ്സിൽ ഈ ഒരു സംഭവത്തിന് കൾട്ടിവേഷൻ, അതായത് ഈ ഒരു സാധനം ഉണ്ടാക്കണമല്ലോ അതിനെ ചെടി വളർത്തണമല്ലോ അതിനുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ വേറൊരു ഭാങ്ങിൻ്റെ ഒരു വേറൊരു പ്രത്യേകത പറയാമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഇതിൻ്റെ ലോസിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുമെന്നുള്ളതാണ്. അതായത് കറക്റ്റായിട്ട് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ NDBS ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഇല്ലീഗൽ ആണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വരുമ്പോൾ ഈ ഒരു ലോയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഗൈസ് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ NDBS ഈ ഒരു കേസിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു സംഭവത്തിന് ഒരു ജനറൽ ലോ ഇല്ല എന്ന് വേണം പറയാൻ. എന്നാൽ നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ളൊരു ലെവലിൽ സെക്ഷൻ 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് കനാബിസ് പ്ലാന്റിൻ്റെ, അതായത് നമ്മളുടെ കഞ്ചാവ് ചെടിയുടെ ഫ്ലോറിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ടിങ്ങോ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു സാധനത്തിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് അത് പ്രൊസസ്സ് ചെയ്യുന്നതാണ് കറക്റ്റായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയും തണ്ടും കാര്യങ്ങളും ഒക്കെ, അതായത് ഈ ഒരു ഭാങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിലൊക്കെ വന്നിട്ടുള്ളതാണ്. എന്നിരുന്നാൽ ഇലയും തണ്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. മറ്റ് സംഭവങ്ങൾ, അതായത് ഫ്ലോറിങ്ങും അതേപോലെ തന്നെ ഫ്രൂട്ടിങ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നേ ഇല്ല. സോ അത് NDBS ആക്ടിൻ്റെ അണ്ടറിൽ വരില്ല എന്നുള്ളൊരു തരത്തിലാണ് പറയുന്നത്. സോ അത് ലീഗൽ ആണ് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം NDBS ആക്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ. അതേപോലെ തന്നെ സെക്ഷൻ 8 ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇല്ലീഗൽ ആവാത്തത് അല്ലാന്നുണ്ടെങ്കിൽ ലീഗൽ ആകുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഒരു ലീഗൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് ഇതിൻ്റെ എന്താ പറയുക, പറയപ്പെട്ട കുറേ NDBS പോയിന്റ് ഓഫ് വ്യൂ എന്ന് NDBS പോയിന്റ് ഓഫ് വ്യൂ എന്ന് കുറേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറെക്കുറെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിരി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഭാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് 1000 BC എന്നൊക്കെയാണ് റെക്കോർഡിങ്ങിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി അതിന് മുൻപേ ഈ ഒരു സംഭവം കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഹോളിക്കൊക്കെ ഭാങ് ഇല്ലാതെ നടപടിയാവാത്തൊരു കേസാണ്. ഇനിയിപ്പോൾ കൊറോണയുടെ സീനൊക്കെ ആയിട്ട് ഇനി അതൊക്കെ ഉണ്ടാവുമെന്നുള്ളത് അറിയില്ല ഈ അടുത്തെങ്ങാനും. എന്നിരുന്നാലും ഒരു നോർമലായിട്ടുള്ള ഒരു സ്റ്റേറ്റിലോട്ട് പോവുക, എല്ലാവരും പഴയ പോലൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ തരത്തിലുള്ള പാനീയങ്ങളൊക്കെ എന്തായാലും യൂസ് ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുമൂലമൊക്കെ കയറി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ എന്താ പറയുക വിശ്വാസവും അതേപോലെ തന്നെ ട്രഡീഷൻ കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും അത്ര പെട്ടെന്ന് മാറ്റാൻ പോകുന്നൊരു ലോ ആണെന്നും, അതായത് ഈ ഒരു സംഭവത്തിന് നിരോധന കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ വിൽജേട്ടൻ പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ കമൻറ്റിലോ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പുള്ളിക്കാരൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇഫ് സപ്പോസ് നിങ്ങൾ ഇതേപോലെ നോർത്തേൺ സൈഡിലോട്ടൊക്കെ പോയി ഇത്തരത്തിലുള്ള ഭാങ് ഷോപ്പ് കാര്യങ്ങളൊക്കെ കണ്ടു, അപ്പോൾ നൈസായിട്ടൊരു ആഗ്രഹം ഒരു ഗോലി എടുത്ത് വെള്ളത്തിൽ കലക്കി കുടിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവം കൺസ്യൂം ചെയ്യുമോ ചെയ്യൂലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ അവിടെ ആകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലീഗലാണല്ലോ, പോലീസൊന്നും പിടിക്കില്ല. നമ്മളിവിടെ ബിവറേജ് പോകുന്ന പോലെ തന്നെ ആയിരിക്കും അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഹോളിക്കൊക്കെ പോകാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ട്രൈ ചെയ്യണം എന്നുള്ളൊരു മൂഡൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കൊറോണ ഒക്കെ മാറി എല്ലാം മാറി അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ ഇതായി എന്നാണാവോ ഒന്നും പറയാനും പറ്റില്ല. അപ്പോൾ ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നമ്മളിന്ന് ബാങ്കിനെ കുറിച്ച് സംസാരിച്ചു, അതേപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ ലീഗൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിച്ചു, അതേപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ ചാനൽ കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു ബാങ്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട്, ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എന്തെങ്കിലും ടോപ്പിക്കൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ID RZEN RZZ റസീൻ റാസ് ആണ്.
And it's me, Razeen, signing off. Peace. Stay peaceful, guys. Stay safe. Stay home. ഇതാണ് പ്രശസ്തമായ പുരിയിലെ ജഗന്നാഥ ടെമ്പിൾ. മോഹൻലാലിന്റെയൊക്കെ ഡയലോഗ് കേട്ടിട്ടുള്ള പോലെ ജഗന്നാഥന്റെ മണ്ണിൽ ഭയങ്കര തിരക്കാണ്. ഗവൺമെന്റ് കഞ്ചാവ് കിട്ടുന്ന സ്ഥലമാണ്. ഗവൺമെന്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള അല്ലെ ലൈസൻസ് കൊടുത്തിട്ടുള്ള